മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഉക്രൈനിൽ നിന്നും എത്തുന്നത്. ജനവാസ കേന്ദ്രങ്ങളിൽ റഷ്യ ബോംബിട്ടു. ജനങ്ങളെ ആക്രമിക്കില്ല എന്ന ഉറപ്പ് റഷ്യൻ സൈന്യം ലംഘിച്ചു. എല്ലാ യുദ്ധമര്യാദകളും ലംഘിച്ച് കൂട്ടക്കുരുതി നടത്തുന്ന റഷ്യൻ പ്രസിഡന്റ് ഈ നൂറ്റാണ്ടിലെ ക്രൂരനായ ഭരണാധികാരി ആവുകയാണ്. അതിനിടെ ഇന്ത്യ യുക്രൈനിൽ വൻ രക്ഷാ പ്രവർത്തനത്തിലൂടെ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ തുടങ്ങി. തീർത്തും സൗജന്യമായാണ് എല്ലാ ഭാരതീയരെയും നാട്ടിലെത്തിക്കുന്നത്. ഇതിന്റെ പൂർണ്ണമായ ചിലവുകളും വരുന്നവർക്കുള്ള വഴിച്ചിലവുകളും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഓപ്പറേഷൻ ഗംഗ എന്ന പേരിലുള്ള ഈ മഹനീയമായ രക്ഷാപ്രവർത്തനത്തിലൂടെ മലയാളികളും നാട്ടിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു പരമാധികാര രാജ്യം മറ്റൊരു പരമാധികാര രാജ്യത്തെ ആക്രമിച്ച് സ്വന്തം രാജ്യത്തോട് കൂട്ടിച്ചേർക്കാൻ യുദ്ധം ചെയ്യുന്നത്. ഉക്രൈൻ ആക്രമണത്തിൽ നിലപാടുകളും ഉറപ്പുകളും പാലിക്കാതെ റഷ്യ മുന്നേറുമ്പോൾ ഇപ്പോൾ 1.5 ലക്ഷം റഷ്യൻ പട്ടാളക്കാരാണ് ഉക്രൈൻ മണ്ണിൽ ഉള്ളത്. അനധികൃതമായി ഉക്രൈനിൽ കടന്ന അവർ ഉക്രൈൻ പൗരന്മാരെ ഇല്ലാതെയാക്കുന്നു. കിവിൽ 9 നില കെട്ടിടത്തിലേക്കാണ് റഷ്യൻ സൈന്യം ഷെല്ലാക്രമണം നടത്തിയത്. ഇതിൽ എത്ര പേർ മരിച്ചെന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ജനങ്ങൾ സുരക്ഷയ്ക്കായി ഓടിക്കേറിയ മെട്രോ സ്റ്റേഷനുകളുടെ പ്രവേശന കവാടത്തിന് മുന്നിലും സ്ഫോടനമുണ്ടായി. ജനം തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ തുടരെ സ്ഫോടനമുണ്ടാക്കിയത് വലിയ ആശങ്കയ്ക്കാണ് വഴിയൊരുക്കിയത്. ഒഡീസിയൻ തുറമുഖത്ത് 2 ചരക്ക് കപ്പലിന് നേരെയും റഷ്യൻ ആക്രമണമുണ്ടായി. മൾഡോവയുടെയും പനാമയുടെയും കൊടികെട്ടിയ കപ്പലുകൾക്ക് നേരെയാണ് മിസൈൽ ആക്രമണമുണ്ടായിരിക്കുന്നത്. പലയിടങ്ങളിലും ആളുകൾ ബാങ്കറുകളില്ലാതെ ഫ്ളാറ്റുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവിടങ്ങളിൽ അപായ സൂചനയായി സൈറൻ മുഴങ്ങുമ്പോൾ രക്ഷപ്പെടാൻ വഴിയില്ലാതെ പ്രതിസന്ധിയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. 75% കടകളും ഉക്രൈനിൽ അടച്ചു. യുദ്ധസങ്കീർണമായ പ്രദേശങ്ങളിൽ കടകളൊന്നുമില്ല. ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പുറത്തുപോകാനും കഴിയാത്ത അവസ്ഥയാണ്. ഉക്രൈനിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നവർ ദുരിതത്തിലാണ്. കിഴക്കൻ അതിർത്തി തുറന്ന് സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനായി വ്യോമസേനയുടെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. ഉക്രൈനിൽ നിന്നും റുമാനിയയിലേക്ക് ഇന്ത്യക്കാരെ എത്തിച്ച് അവിടെ നിന്നാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സൗജന്യ യാത്രയിൽ ഇപ്പോൾ 29 മലയാളികൾ ഉൾപ്പെടുന്ന സംഘവും എത്തി. റുമാനിയയിൽ നിന്നുള്ള 2-ാമത്തെ വിമാനം ഇന്ന് പുലർച്ചെയോടെ ദില്ലിയിലെത്തി. 29 മലയാളികൾ ഉൾപ്പെടുന്ന സംഘമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിമാനത്താവളത്തിൽ വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ എന്നിവർ ചേർന്നാണ് ഇവരെ സ്വീകരിച്ചത്. പിന്നീട് ഇവരെ കേരള ഹൌസിലേക്ക് മാറ്റി. ഇതിൽ മലയാളികളെ കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കുമാണ് അയക്കുന്നത്. 16 പേർ വിമാനത്തിൽ നിന്നും നേരെ കൊച്ചിയിലേക്ക് പോകും. തിരുവനന്തപുരത്തുള്ളവർ വൈകുന്നേരം ദില്ലിയിൽ നിന്ന് യാത്ര തിരിക്കും. തിരികെ എത്തിയ മലയാളികളിൽ ഒരാൾ ദില്ലിയിലാണ് താമസം. മലയാളികൾക്കായി സംസ്ഥാന സർക്കാർ നാട്ടിലേക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിലാവും ഇവരെ എത്തിക്കുക. അതേസമയം യുക്രൈനിൽ നിന്ന് ദില്ലിയിലേക്കുള്ള അടുത്ത വിമാനം വൈകുമെന്നാണ് ദില്ലിയിലെ ഇൻഫർമേഷൻ ഓഫീസർ സിനി കെ തോമസ് പറയുന്നത്. ഹംഗറിയിൽ നിന്നുള്ള വിമാനം ദില്ലിയിൽ രാവിലെ 9:30 എത്തും. 25 മലയാളി വിദ്യാർത്ഥികൾ ഇതിലുണ്ട്. ഇതിനിടെ ഉക്രൈന് പിന്തുണ പ്രഖ്യാപിച്ച് കത്തോലിക്ക സഭ പരസ്യമായി രംഗത്ത് വന്നു. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ മാർപാപ്പ ഉക്രൈൻ പ്രസിഡന്റ് വോൾഡിമർ സെലൻസ്കിയെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു. ഉക്രൈൻ നേരിടുന്ന കഷ്ടതയിൽ മാർപാപ്പ അഗാധമായ വേദന അറിയിച്ചെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. പിന്നാലെ മാർപാപയ്ക്ക് നന്ദി അറിയിച്ച് സെലൻസ്കി ട്വീറ്റും ചെയ്തു. നേരത്തെ യുക്രൈനിലെ റഷ്യൻ നടപടിയിൽ ആശങ്ക പ്രകടിപ്പിക്കാൻ മാർപാപ്പ കീഴ്വഴക്കം ലംഘിച്ച് റോമിലെ റഷ്യൻ എംബസിയിലെത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിച്ച് ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ സ്ഥാനാധിപതി ആൻഡ്രി യുറാഷിനോട് ആവശ്യപ്പെട്ട അദ്ദേഹം യുദ്ധം മാനവികതയുടെയും രാഷ്ട്രീയത്തിന്റെയും പരാജയമാണെന്നും പൈശാചിക ശക്തികൾക്ക് മുന്നിലെ കീഴടങ്ങളാണെന്നും ട്വീറ്റ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.